നമുക്കിപ്പോൾ ഉത്തരമൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ, എന്നാലേ നമ്മുടെ നിലനിൽപ്പിനെ അത് ബാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നാലാളുടെ മുമ്പിൽ പറഞ്ഞാൽ അടി കവാലത്ത് കിട്ടുന്നതുകൊണ്ട് നമ്മളൊരു ഒറ്റ മുറി എടുക്കുക, ആ മുറിക്കകത്ത് ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കുക, ആ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് വേണമെങ്കിലും വായി തോന്നുന്ന വിളിച്ച് പറയാം, കാരണം അതിനെ ഇടയ്ക്ക് കയറി പറയാൻ വേറെ ബുദ്ധിജീവികൾ ആരും വരാത്തത് കൊണ്ട് നമുക്ക് എന്തും വിളിച്ച് വരി പറയാം. CPM നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്നത് അതാണ്. അവർക്ക് പറയാനുള്ള വിഡ്ഢിത്തരങ്ങളെല്ലാം അവർ ഒരൊറ്റ വീഡിയോയിലാക്കി പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ, അതിനായിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ്. CPIM കേരള എന്ന അവരുടെ തന്നെ പാർട്ടിയുടെ യൂട്യൂബ് ചാനലിൽ അവർ ഈ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യും. സൈബർ പോരാളികളും പോരാളി ഷാജിമാരും ഒക്കെയാണ് ആ പാർട്ടിയുടെ ആ ഗ്രൂപ്പ്, ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാവുമല്ലോ, നമുക്ക് എന്തും വിളിച്ച് വാരി പറയാം, പാർട്ടിയുടെ ന്യായീകരണങ്ങൾ വിളിച്ച് പറയാം, അത് ഏറ്റെടുക്കാൻ ഈ സൈബർ പോരാളികളും പോരാളി ഷാജിമാരും ഉള്ളിടത്തോളം കാലം വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് കരുതി നമ്മുടെ MP രാജേഷ് ഏട്ടൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് PSCയെക്കുറിച്ച് ഒരു വീഡിയോ അങ്ങ് തള്ളി. വലിയ വീഡിയോ ആണ്, അതിനെക്കുറിച്ച് അങ്ങ് കാച്ചി. പക്ഷേ പ്രതീക്ഷിച്ചത് നേരെ തിരിച്ചായിട്ട് വന്നു എന്ന് വേണം തന്നെ പറയാൻ. ഞാൻ ന്യായീകരിച്ചല്ലോ എൻ്റെ CPM കൂട്ടന്മാർ ഇനി അത് ഏറ്റുപാടിക്കോളും എന്ന് കരുതിയെങ്കിൽ ചെറുതായിട്ട് ഒരു ചെറിയ പാകപ്പിഴ വന്നുപോയി. CPM കേരള എന്ന അവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കിട്ടിയത് 25K ലൈക്ക്. രാജേഷ് അണ്ണൻ 25K ലൈക്ക് മേടിച്ചു. പക്ഷേ നീ ആ ഡിസ്ലൈക്ക് ബട്ടൺ ഒന്ന് നോക്കിക്കേ, 32K. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് 50K ഡിസ്ലൈക്ക് ആവുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്ങനെ? പാർട്ടിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ തന്നെ ന്യായീകരണ തൊഴിലാളി സഖാവായ MP രാജേഷ് വന്നൊരു വീഡിയോ ഇട്ടപ്പോഴാണ് ഇങ്ങനെ ലൈക്കുകളെക്കാൾ കൂടുതൽ ഡിസ്ലൈക്കുകൾ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് MP രാജേഷിൻ്റെ വീഡിയോയിൽ മാത്രമല്ല, തോമസ് ഐസക് മന്ത്രിയുടെ വീഡിയോയിലും ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ലൈക്കിനേക്കാൾ കൂടുതൽ ഡിസ്ലൈക്കുകൾ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. രണ്ടിലെയും കാര്യങ്ങൾ നമുക്കെടുത്ത് നോക്കിയാൽ രണ്ടും PSCയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജനങ്ങൾക്ക് PSCയോടുള്ള വില എന്താണ്, അല്ലെങ്കിൽ PSC എന്ത് മാത്രമാണ് അവരെ കഷ്ടത്തിലാഴ്ത്തിയിട്ടുള്ളത്, ദുരിതത്തിലാഴ്ത്തിയിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ പട്ടിയെപ്പോലെ ട്രോളുണ്ടായിരുന്നു നമ്മുടെ രാജേഷ് അണ്ണന്. നിലത്ത് നിർത്താതെയാണ്, ആ കമൻറ്റ് ബോക്സിൽ കയറി നോക്കിയാൽ മനസ്സിലാവും, നിലത്ത് നിർത്താതെയാണ് രാജേഷ് അണ്ണനെ എല്ലാവരും കൂടെ അറഞ്ഞും പുറഞ്ഞും ട്രോളുന്നത്. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ പാർട്ടിക്കൂട്ടനെന്നോ സൈബർ പോരാളി എന്നോ പോരാളി ഷാജി എന്നോ PSC എഴുതിയവനെന്നോ എഴുതാത്തവനെന്നോ ആരൊന്നും നോക്കാതെ അറഞ്ഞും പുറഞ്ഞും ട്രോളുകയാണ്. എന്നിട്ട് MP രാജേഷിനെ തന്നെ വീഡിയോയുടെ പേരാണ് ട്രൂ സ്റ്റോറി, പറയുന്നത് മുഴുവൻ പച്ചക്കള്ളവും, പേര് ട്രൂ സ്റ്റോറി. ആഹാ, ബെസ്റ്റ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നിന്നപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എന്തായാലും ചെന്ന് കാണുക, കാരണം നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു വക അതിനകത്ത് MP രാജേഷ് ഏട്ടൻ ഒപ്പിച്ച് തന്നിട്ടുണ്ട്. ഈ MP രാജേഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പാലക്കാട് നിന്ന് മത്സരിച്ച് പൊട്ടി പാളീശായി പോയ നമ്മുടെ രാജേഷ് അണ്ണൻ, അതായത് CPMൻ്റെ ന്യായീകരണ തൊഴിലാളികളുടെ ഏറ്റവും മുൻ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ രാജേഷ് അണ്ണൻ. പഴയ നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന കാലമൊക്കെ മാറി, ചാനൽ ചർച്ച വന്നിരുന്നാൽ എന്തെങ്കിലുമൊക്കെ വിടുവായത്തിനും വിളിച്ച് പറഞ്ഞാലേ, ഈ കുറച്ച് ബുദ്ധിജീവികൾ ആൾക്കാരൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ ന്യൂസ് ആങ്കർമാരൊക്കെ വന്നാലേ അവർ ഇടയ്ക്കേറിയൊക്കെ ചോദ്യം ചോദിക്കും. അവർ ഈ ഇടയ്ക്കേറി ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടായിരിക്കും വരുന്നത്, AKG സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. അത് വന്ന് പറയുമ്പോഴേക്കും ഇടയ്ക്ക് കയറി ചോദ്യം ചോദിച്ചാൽ പ്രശ്നമാവൂലേ, ഫ്ലോ പോവില്ലേ? അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നൈസായിട്ട് ബഹിഷ്കരിച്ചു. അതേ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് PSCയുടെ തട്ടിപ്പുകളുമായിട്ട് പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് PSCയുടെ പേരിൽ പിൻവാതിൽ നിയമനങ്ങളും എല്ലാ ബന്ധു നിയമനങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പഠിച്ച് പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒറ്റ ഒരാൾക്കും ജോലിയില്ല. അത് ന്യായീകരിച്ചുകൊണ്ടാണ് MP രാജേഷ് വന്നത്. MP രാജേഷ് വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ 25K ലൈക്കും 32K ഡിസ്ലൈക്കും. ഇത് പാർട്ടി ചാനലിൽ ഇട്ടതുകൊണ്ട് ഇതെങ്കിലും ഒതുക്കി, ഇത് വല്ല ഫേസ്ബുക്കിലുമാണ് ഇട്ടിരുന്നെങ്കിലുള്ള അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ, പാർട്ടി ചാനലിലായതുകൊണ്ട് ഇത്രയെങ്കിലും പറ്റി. എന്നാലും സൈബർ കൂട്ടന്മാർ വരെ ഇത് ഡിസ്ലൈക്ക് അടിച്ചു. അപ്പോഴെങ്കിലും മനസ്സിലാക്കണം PSC എന്തുമാത്രമാണ് ജനങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ ചെന്ന് CPIM കേരളയുടെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ കണ്ടാൽ മതി, ആരായാലും ഡിസ്ലൈക്ക് അടിച്ച് പോകും. കാരണം അമ്മാതിരി ന്യായീകരണമാണ് പറയുന്നത്, അവരുടെ വിചാരം അവർ പറയുന്നത് ശരിയാണ്, ട്രൂ സ്റ്റോറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കേട്ടറിയാൻ നട്ടാക്കുരുക്കാത്ത നുണയാണ് അവിടെ പറയുന്നതെന്ന്. കാരണം നിങ്ങൾക്കവിടെ ചിരി മാത്രമല്ല സമ്മാനിക്കുന്നത്, അവിടെ കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ PSC ലിസ്റ്റിൽ വന്നിട്ടും അതിനകത്ത് ജോലി കിട്ടാതെ പോയ ഒരുപാട് പേരുടെ കണ്ണീരുണ്ട്.
ഒരുപാട് പേര് തിരിച്ച് എങ്ങനെയെങ്കിലും പ്രതികരിക്കാനായി നിൽക്കുന്ന ഒരുപാട് പേരുടെ കമൻറ്റുകളും അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ജീവിത യാഥാർത്ഥ്യങ്ങളും പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും എന്തുമാത്രമാണ് കേരളത്തിലെ ഓരോ പി എസ് സിയെ ആശ്രയിക്കുന്നവരെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ എം പി രാജേഷണ്ണൻ പാവ ഇതൊന്നും അറിയുന്നില്ലല്ലോ. എല്ലാം കൊണ്ട് ന്യായീകരിച്ച് ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഇതൊക്കെയാണ് ഞാൻ ന്യായീകരിക്കാൻ പോകുന്നത്, ആരും എന്നെ എതിർക്കാനൊന്നുമില്ലല്ലോ അല്ലേ, വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്യുന്നവരെ എന്നെ ആരും എതിർക്കരുത് എന്നൊക്കെ കരുതി ഒരു ഒറ്റ മുറിക്കകത്തിട്ടിട്ട് വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടുണ്ട്. കാരണം എങ്ങാനും പുറത്തോട്ടിറങ്ങി ഇതാരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ളവർ അകത്ത് കയറി വന്ന് പൂശും, അമ്മാതിരി ന്യായീകരണമാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് ആരും കേൾക്കാത്ത രീതിയിൽ പറഞ്ഞൊന്ന് ചാനലിൻ്റെ പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും ദാ അവട്ടെയും പൂര പട്ടും തെറിയും തെറി അഭിഷേകങ്ങളും ഡിസ്ലൈക്ക് ബട്ടണുകളും. എന്തൊരവസ്ഥയല്ലേ. എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് ഒന്ന് പച്ച പിടിച്ച് നിൽക്കാൻ പോയി സ്വന്തം പാർട്ടി ചാനലിൽ വരെ തന്നെ എല്ലാം കൂടി തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. ഏറ്റവും മുൻ ന്യായീകരണ തൊഴിലാളിയായ എം പി രാജേഷിനെ തന്നെ കളത്തിലിറക്കിയിട്ടും സംഭവം അങ്ങോട്ട് മെനയാവുന്നില്ലല്ലോ സജി. ഡിസ്ലൈക്ക് ബട്ടണുകളും കമൻറ്റ് സെക്ഷനിലെ പൂരപ്പാട്ടുകളും മാത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോളൂ മുഖ്യമന്ത്രിയും സഖാക്കന്മാരും, പി എസ് സി എന്ന് പറയുന്ന പരീക്ഷയെ, ആ സർക്കാർ പരീക്ഷയെ, അത് നേടിയെടുത്താൽ കിട്ടുന്ന സർക്കാർ ജോലിയെ ആശ്രയിക്കുന്ന എത്രയോ പാവപ്പെട്ടവരാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളതെന്ന്. ഇഷ്ടം പോലെ ലിസ്റ്റിൽ വന്നിട്ട് പോലും എവിടെയെങ്കിലും ഒരു ജോലി പോലും കിട്ടാൻ കഴിയാതെ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രതികരണവും ശബ്ദവുമാണ് ആ കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുന്നത്. അവരുടെയൊക്കെ എതിർപ്പാണ് ആ ഡിസ്ലൈക്ക് ബട്ടണുകൾ നിറയുന്നത്. പക്ഷേ എന്താണെങ്കിലും ആ പാർട്ടി ചാനലിൽ വന്നതിനെ എന്ന് പറഞ്ഞല്ലോ. പോട്ടെ രാജേഷ് ഏട്ടാ, ഒറ്റ ഇതിലൊന്നും തളരരുത്. ഇത് ഇതിൽ കൂടുതൽ ഡിസ്ലൈക്കൊക്കെ രാജേഷ് ഏട്ടൻ ചുമ്മാ മേടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിലൊന്നും തളരരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരണം. പി എസ് സി തന്നെ ആയിക്കോട്ടെ, പി എസ് സിയെക്കുറിച്ച് വേറൊരു ന്യായീകരണം, ഇത്രയും ഡിസ്ലൈക്ക് ബട്ടണുകളെ കുറിച്ച് വേറൊരു ന്യായീകരണം കൊണ്ടുപോവാം. അത് വരുമ്പോഴേക്കും ജനങ്ങൾ വീണ്ടും വരും. നമുക്ക് രാജേഷ് ഏട്ടൻ ഒന്ന് ലൈം ലൈറ്റിൽ നിർത്തുകയും ചെയ്യാം. പി എസ് സി നിയമനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വീണ്ടും നട്ടാക്കുരുക്കാത്ത നുണകൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് അതും പ്രശ്നമല്ല. അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ഇതുപോലെ നുണകൾ പറഞ്ഞ് അത് ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളിലേക്ക് അടിച്ചു വിടുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഖേദകരമാണ്. നമുക്ക് നോക്കാം, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 50-45K ഡിസ്ലൈക്കുകളെങ്കിലും വരും. അങ്ങനെയാണെങ്കിൽ റെക്കോർഡാട്ടോ. സ്വന്തം പാർട്ടി ചാനലിൽ സ്വന്തം പാർട്ടിയുടെ ആൾ തന്നെ ന്യായീകരണ വീഡിയോ ഇട്ടിട്ട് ഇമാതിരി ഡിസ്ലൈക്ക് വാങ്ങുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. അത് നമ്മുടെ പാലക്കാട് നിന്ന് തോറ്റ സ്ഥാനാർത്ഥിയായ എം പി രാജേഷിനും സ്വന്തമായിരിക്കും.